എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്. കാരണം ഞാൻ ആദ്യമായി ഒരു ഒഴുകുന്ന കഥാപാത്രം ചെയ്യുന്ന ഒരു പ്രൊമോഷണൽ സിനിമയാണ്. ടൈറ്റിൽ കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ തോന്നുന്നത്? അന്വേഷിച്ച് കണ്ടെത്തും എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് നമ്മുടെ ഫീൽ ചെയ്യുന്നത്. നിന്റെ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഒരു തരത്തിലും നിരാശപ്പെടുത്താത്ത നല്ലൊരു സിനിമയായിരിക്കും അന്വേഷിച്ച് കണ്ടെത്തും. അത് ഇൻവെസ്റ്റിഗേഷൻ സിനിമ ഇഷ്ടമുള്ള ഒരു ഡബിൾ പാക്കേജ് ആയിരിക്കും. അതെന്താണെന്നുള്ളത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ടൊവിനോ ടൊവിയാണ് ഹീറോ. അപ്പം പുള്ളിയുടെ ഫാൻസ് ഇഷ്ടം പോലെയുള്ള കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വ്യത്യസ്തമായ ഒരു പെർഫോമൻസ് കാണാം. നമ്മുടെ ഒരു വളരെ സാധാരണക്കാരായ നാല് പോലീസുകാരുടെ കഥയാണ്. അത്യാവശ്യം സസ്പെൻസും ട്വിസ്റ്റുകളും ഒക്കെയുള്ള പാട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മലയാള സിനിമയാണ്. സന്തോഷ് നാരായണൻ അറിയില്ലേ, കാല കപാലി എൻജോയ് എൻജാമിയൊക്കെ ചെയ്ത പുള്ളിയുടെ ആദ്യത്തെ മലയാളം സിനിമയാണ്. അപ്പം മ്യൂസിക്കലിയും ഭയങ്കര രസമൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എന്നുള്ള വിശ്വാസം. 9-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള ആള് കുറവാണെന്ന് പൊതുവെ ഇങ്ങനെ കേട്ടു. പള്ളി പോകുന്ന ഒരു പള്ളി കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും പോയി സിനിമ കാണാൻ എനിക്ക് വിചാരിച്ചു. അപ്പോ സിനിമയെ കുറിച്ച് ഇവിടെ ഇവരൊക്കെ സംസാരിച്ചു. അപ്പം
ഒരു നല്ലൊരു ഫലമായിരിക്കും എന്നത് മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നുണ്ടോ? അപ്പോൾ വെള്ളിയാഴ്ച ഇവരൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് അതിനുശേഷം ഈ സിനിമ കാണും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ പ്രിൻസിപ്പലും കൂടെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സിനിമയെക്കാൾ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത് ഇവരൊക്കെ സംസാരിച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ എന്താണ് ഈ കല നിങ്ങളുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കോളേജാണല്ലേ ഇത്? അതെ. ഓക്കെ, ഇവിടുത്തെ ഈ ഒരു കോൺസെപ്റ്റും നിങ്ങളുടെ ആണെന്ന് കേട്ടു, ഹാപ്പി ആണോ? അപ്പൊ എനിക്കത് ഞാനൊരു ഡാൻസ് ടീച്ചർ കൂടിയാണ്, എൻ്റെതായിട്ട് ഒരു കോൺസെപ്റ്റില് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഞാനത് വളരെ ശ്രദ്ധിച്ചു. കലാപരമായിട്ടുള്ള കഴിവുകള് നമുക്കതിൽ പ്രഷർ കിട്ടുന്നോണ്ടാണല്ലോ നമ്മൾ ഉറപ്പായിട്ടും അതിനു വേണ്ടി സമയം കണ്ടെത്തി പഠിത്തത്തിന്റെ ഇടയ്ക്ക് അതിന്റെ പുറകെ പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോ തോന്നിയാൽ പോലെ ഒരു വലിയൊരു ആർട്ടിസ്റ്റിന്റെ ഒരു മൂവി പ്രൊമോഷൻ ഒക്കെ നിങ്ങളുടെ കോളേജിൽ വെച്ച് നടക്കുകയും അവരുടെ കൂടെ ചെയ്ത ഇവിടെ കിടക്കുന്ന കുറച്ച് പേരുമായിട്ട് ഇങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ടൈം കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുറെ പേരുടെ മനസ്സിൽ സിനിമ എന്നുള്ള സ്വപ്നവും ഫ്യൂച്ചറിലേക്ക് അതിലേക്ക് ആഗ്രഹങ്ങളൊക്കെ ഉള്ള കൂട്ടുകാരും ഉണ്ടാവും. അപ്പോ ഈ കോളേജിൽ നിന്ന് അതിനൊക്കെ ഒരു എൻകറേജ്മെന്റ് കൂടെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്നുള്ളത് ഞാൻ വിഷയമാണ്. എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്ത് എന്തിലാണോ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സ്വപ്നത്തിന്റെ പുറകെയാണോ നിങ്ങൾക്ക് പോകാനാണല്ലോ, അതിന്റെ പുറകെ പോകാൻ എല്ലാവർക്കും പറ്റേണ്ട വിഷയമുണ്ട്. ഞാൻ നിർത്താണ്. താങ്ക് യു. മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പൊ കൊറേ ത്രില്ലർ മൂവീസ് ഇറങ്ങുന്നുണ്ടല്ലോ, അപ്പൊ അതിൽ നിന്നും ഈ സിനിമക്ക് എന്ത് വ്യത്യാസമാണ് ഉള്ളത്? എല്ലാ കാലഘട്ടത്തിലും മലയാളത്തിൽ ഒരുപാട് ത്രില്ലേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനൊക്കെ കുഞ്ഞായിരിക്കും സി ജി ഐ സീരീസിലോട്ടുള്ള അതിന് മുമ്പ് സി ജി ഐ സീരീസിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുകയോ. അതല്ലാണ്ട് നമുക്കിടെ ഉത്തരം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉത്തരം വേറെ തരത്തിലുള്ള ത്രില്ലറാണ്. എനിക്ക് എന്താണ് തോന്നുന്നത്, മൈക്കുണ്ടോ? അതേ ഒക്കെ ആളുടെയും മൈക്കുണ്ടോ? ഒന്ന് കൊടുക്കൂ. അടിപൊളി സ്ലോ ബേൺ എന്ന് പറഞ്ഞൊരു കാറ്റഗറി പതുക്കെ പതുക്കെ കയറി നമ്മളൊന്നും ആ സ്പേസിൽ എത്തട്ടെ രീതിയിൽ നമ്മളും അന്വേഷണമാവുന്നതിനൊക്കെയുള്ള ത്രില്ലേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര രസമുള്ള, അതുകൊണ്ട് ഇത് നയൻറ്റീൻസിൽ നടക്കുന്ന കലയാണ്. ഈ ടെക്നോളജി ഇത്രയും ഈ കാലഘട്ടത്തിലുള്ള പോലും ഇല്ലാത്തൊരു കാലത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ കലയാണ്. അപ്പൊ അത് അതിന്റേതായ ചാലഞ്ചസ് ഉണ്ടാവും. ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ അന്വേഷണം നടത്തി എന്ന് ആലോചിക്കുമ്പോഴുള്ള രസമാണല്ലോ. അത് ഈ സിനിമ ഉടനീളം ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ ബുക്കായിട്ട് വെക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അതാണ് ഇപ്പൊ കാരണം ത്രില്ലേഴ്സിന് കൂടുതൽ വ്യത്യാസം. തീരാണ് നയൻറ്റീസ് നടക്കുന്ന കഥയാണ്. ആക്ച്വലി എനിക്കൊരു പരാതി പറയാനുണ്ടോ. നിങ്ങൾ ഈ പോസ്റ്റർ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് നേരം നോക്കായിരുന്നു, എല്ലാരും കണ്ടല്ലേ. ഇതൊന്നും ലാസ്റ്റ് അവസാനമായ ഒരു വേദിയിൽ ഞാൻ മെമ്മറി കാണിച്ചത് 12 or 15 വർഷം മുമ്പാണ്.
പക്ഷെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മെമ്പറി ഇപ്പോഴാണ് അവിടെ നിൽക്കുക. അത് ഏതോ നിൽക്കുന്ന വിളിച്ച് വെച്ചാൽ ഞാൻ കാണിക്കും. പക്ഷെ ഇപ്പോൾ ഓരോരുത്തരുടെ മെമ്പറി കാണിക്കുന്നുണ്ടെന്ന് അപേക്ഷിക്കില്ല. അതായത് കാണിക്കുന്നുണ്ടെന്ന് മെമ്പറി ആവശ്യമാണെന്ന് പറയാനാണെങ്കിൽ പേടിയാണ്. പക്ഷെ കോളേജിൽ സ്ഥിരമായി മെമ്പറി നാടകം പരിപാടികളിലേക്കൊക്കെ സ്റ്റേജിൽ കയറുന്നുണ്ട്. മെമ്പറി കാണിക്കാൻ സന്തോഷമുള്ളൂ. പിന്നെ കുറച്ച് ഞാൻ മെമ്പറി കാണിച്ചാൽ അതുകൊണ്ട് കാണിക്കുന്ന പരിപാടികളാണ്. എന്നാലും ഞാൻ മനസ്സിലാക്കാം. ബാലൻസ് ചെയ്യണം. ഓക്കെ, ഒന്ന് നോക്കാം. കണ്ണടച്ചോ? ഇതെത്രയാ?